സ്കൂട്ടറുകളുടെ പുതിയ വീടുകളിലേക്ക് എല്ലാ വ്യൂസും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ലഭിക്കുന്ന വെച്ച് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന നാല് സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രൈസ്, മൈലേജ്, അതുപോലെ തന്നെ ലോൺ എടുത്താൽ ഇ എം ഐ എത്ര വരും, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഇനി മറ്റ് ലാഗ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാണ്. ഈ ലിസ്റ്റിൽ ആദ്യം പറഞ്ഞ 2024 മോഡൽ ഹോണ്ട ആക്റ്റീവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് തൊട്ട് മുകളിലായിട്ട് ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബൾബുകളെല്ലാം ഹാലജൻ ബൾബ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റ് എല്ലാം സെയിം ടു സെയിം തന്നെയാണ്, സെയിം പഴയ തന്നെയാണ്. ഇതിൻ്റെ മിററ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹോണ്ട ഡിയോയിൽ വരുന്ന സെയിം ടു സെയിം മിററാണ് ആക്റ്റീവയിലും യൂസ് ചെയ്യുന്നത്. ഹാൻഡിൽ ഗ്രിപ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ലിവറെല്ലാം ഹെവി ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ് താഴെ വരുന്ന പോർഷൻ ഫൈബറാണ് വണ്ടിയിൽ വന്നത്. സൈഡ് പോർഷൻ വന്നത് മെറ്റലാണ്. അതുപോലെ തന്നെ വണ്ടീൻ്റെ മഡ് ഗാർഡ്, ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നതും മെറ്റൽ തന്നെയാണ്. മഡ് ഗാർഡ് പ്രൊട്ടക്ഷനായിട്ട് റബ്ബറിൻ്റെ ഗാർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റബ്ബറിൻ്റെ ഗാർഡ്. പിന്നെ വണ്ടിക്ക് ടയർ വരുന്നത് ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. സസ്പെൻഷൻ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരിക്കും. ഹൈലി സ്റ്റേബിൾ ആണ്. ചാട്ടം മറിച്ചിലൊന്നും വന്നാലും ഒരു ഇഷ്യൂ ഇല്ല. വണ്ടി നല്ല സ്റ്റേബിളായിട്ട് കംഫർട്ടബിളാണ്, യാത്ര ചെയ്യാൻ പറ്റും. 12 ഇഞ്ച് ആണ് ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നത്. ബാക്ക് വരുന്നത് 10 ഇഞ്ചാണ്. പിന്നെ ഡ്രം ബ്രേക്സ് ആണ് ഈ മോഡൽ വന്നത്. ഇതിന് ഹൈ എൻഡ് മോഡൽ ഫുൾ ഓപ്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കമ്പനി തരണുണ്ട്. പിന്നെ ഇതിനൊരു അഡീഷണൽ മഡ് ഗാർഡ് റിഫ്ലക്ടർ വരും. ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബാക്കും 130 mm ഡ്രം ബ്രേക്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ കോമ്പി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പോർഷനായിട്ട് രണ്ട് ബ്രേക്കും ഒരേപോലെ അപ്ലൈ ആയതുകൊണ്ട് നമ്മൾ നല്ല സേഫായിട്ടും സെക്യൂറായിട്ടും വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം സൈസ്. എല്ലാവരും ചോദിക്കുന്ന പോലെ നല്ല അടിപൊളി ഒരു ഗ്യാസ് സിലിണ്ടർ കയറ്റി വെക്കാം. ഇതാണ് കോക്ക്പിറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. ഫുള്ള് മാറ്റ് ബ്ലാക്ക് കളറിലാണ് കോക്ക്പിറ്റ് വരുന്നത്. ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് കളറാണ്. ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ വരുമ്പോൾ നടുക്കായിട്ടൊരു ഹോണ്ടയുടെ ബാഡ്ജിങ് വരും. വലത്തെ സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും കൂടി ഒരുമിച്ചുള്ള ആ റെഡ് കളർ സ്വിച്ചാണ് വന്നത്. മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിപ്പമുള്ള മീറ്ററാണ്. ഫുൾ അനലോഗ് ഡിസ്പ്ലേ ആണ് വന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, സ്പീഡ്, ഫ്യൂൽ ഗേജ്, പിന്നെ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള കണവണ നോട്ടിഫിക്കേഷൻസ് എല്ലാം ആയിരിക്കും വരിക. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം ലെഗ് സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും ഫുഡ് സ്പേസും തരുന്ന ഒരു സ്കൂട്ടറാണ് ഹോണ്ട ആക്റ്റീവ. ക്ലിയറൻസ് പറഞ്ഞാൽ 171 mm ആണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 1260 mm ആണ് എൻ്റെ വീൽ ബേസ് വരുന്നത്. ടോട്ടൽ വെയിറ്റ് 107 kg. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വെയിറ്റ് ഉള്ള വണ്ടിയും ആക്റ്റീവ തന്നെയാണ്. പിന്നെ 3 kg താങ്ങാവുന്ന രണ്ട് ഹുക്കുകൾ, ഒന്ന് ഈ ഹുക്ക് വരുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിലും 3 kg വെയിറ്റ് താങ്ങാവുന്ന ഹുക്കുകൾ രണ്ടെണ്ണം നമ്മുടെ സ്കൂട്ടറിന് വണ്ടിക്ക് കമ്പനി തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീ മൾട്ടി ഫംഗ്ഷൻ കീ ആണ്. കീ സ്വിച്ച് കൂടാതെ സീറ്റും ഫ്യൂൽ ഗേജും ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും ഒറ്റ യൂണിറ്റ് തന്നെയാണ് കമ്പനി ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ച് തന്നെ ഫുൾ എല്ലാം ലോക്കായി പോകും. പിന്നെ ഒരു കള്ളന് അത് കട്ടണം പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വണ്ടിയുടെ സീറ്റ് അടിപൊളി സീറ്റാണ്. 699 mm ആണ് സീറ്റ് വന്നത്. സീറ്റിൻ്റെ താഴെ കപ്പാസിറ്റി വന്നത് 18 L സ്റ്റോറേജ് വണ്ടിക്ക് കപ്പാസിറ്റി ഉണ്ട്. അണ്ടർ സ്റ്റോറേജ് ഇല്ല. സീറ്റിൻ്റെ താഴെ നമുക്ക് സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ളത്, സ്റ്റോർ ചെയ്യാനുള്ളത്. അത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് ആക്റ്റീവ് കാണട്ടോ. ഇനി നിങ്ങൾ വീഡിയോ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ ബാക്കി വണ്ടികളുടെ ഡീറ്റെയിൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് വരും. പിന്നെ ഫുഡ് റെസ്റ്റ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എഞ്ചിൻ കപ്പാസിറ്റി പറയുന്നത് 150 cc എയർ കൂൾഡ്, എയർ ഫിൽട്ടർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 7.6 bhp വരുന്നുണ്ട്. പിന്നെ 8.8 Nm ടോർക്ക് വരുന്നുണ്ട്. 85 km ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പീഡ്. മൈലേജ് 48-55 km. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള 3 സ്കൂട്ടറിൻ്റെ വിശേഷങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഏറ്റവും നല്ല സ്കൂട്ടർ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ പറഞ്ഞിട്ട് സ്പ്രിംഗ് ലോഡ് സസ്പെൻഷനാണ്. അത് 3 point ആ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ഹാർഡ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മളുടെ റോഡുകളിലെ അനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡുകളുടെ കണ്ടീഷൻ അനുസരിച്ച് ആ സ്പ്രിങ്ങിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡ് ടയർ വരുന്നത് 10 ഇഞ്ചാണ്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. പിന്നെ നമുക്കൊരു ഗ്രാബ് റെയിൽ തരുന്നുണ്ട്. സിൽവർ കളർ, നല്ല ലോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലുണ്ട്. പെട്രോൾ ഫില്ല് ചെയ്യുന്നത് എക്സ്റ്റേണലാണ്. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ പെട്രോൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ടെയിൽ ലൈറ്റ്സ് വരുന്നത് നോർമൽ ഹാലജനാണ്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലത്തെ സൈഡിലും ആക്റ്റീവയുടെ ഒരു അടിപൊളി 3D ബാഡ്ജിങ് വരുന്നുണ്ട്. സൈലൻസർ വരുന്ന മാറ്റ് ബ്ലാക്ക് കളറാണ്. ഒരു ഫൈബറിൻ്റെ, ഒരു ഹാർഡ് ഫൈബറിൻ്റെ നല്ലൊരു സൈലൻസർ ഷീൽഡും കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ഷീൽഡ് വരുന്നുണ്ട്. സൈലൻസർ പൈപ്പിനും നല്ലൊരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലൊക്കെ പൊള്ളാണ്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് ഓയിൽ സ്റ്റിക്ക് വരുന്നത്. ഓയിൽ നമുക്ക് എക്സ്റ്റേണൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് സ്കൂട്ടറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത്. ഓൺ റോഡ് കോസ്റ്റ് വരണമെങ്കിൽ ഏകദേശം 100,000 രൂപ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. ഇ എം ഐ ഇട്ടിറക്കാനാണെങ്കിൽ 10,000 രൂപ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്കൂട്ടറിലേക്ക് പോകും. അടുത്തത് TVS ഒരു അടിപൊളി
ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ 110 സി സിയിലുള്ള ഒരു സ്കൂട്ടറാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജനാണ് രണ്ട് സൈഡിലാണ് വരുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് മെറ്റൽ മഡ് ഗാർഡാണ് വരുന്നത്. അതിന് ബമ്പർ പ്രൊട്ടക്ടർ പറഞ്ഞ പോലെ മഡ് ഗാർഡ് പ്രൊട്ടക്ഷനും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. 12-inch അലോയ് വീൽസാണ് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ്, ടി വി എസിൻ്റെ ട്യൂബ്ലെസ് ടയർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സ്പേസിനെ കുറിച്ച് പറയാൻ നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടും പോവാം. 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ആകെ വെയിറ്റ് 107 kg ആണ് വരുന്നത്. സെയിം ടു സെയിം ആക്റ്റീവയുടെ വെയിറ്റ് തന്നെ വരുന്നത്. ബാക്ക് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള സീറ്റാണ് വാഹനത്തിന് വരുന്നത്. സൈലൻസർ മാറ്റ് ബ്ലാക്ക് കളറിലാണ്. ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഗാർഡ് കൊടുത്തിട്ടുണ്ട്. റിയർ ടെയിൽ ലാമ്പ് വരുന്നത് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്റ്റേണലാണ് ഫ്യൂൽ ഫില്ലിംഗ് വരുന്നത്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. കീ തിരിച്ചു കൊടുത്താൽ ഓപ്പണർ കറക്റ്റായിട്ട് തുറന്നു വരും. പിന്നെ ഒരു അടിപൊളി ജൂപ്പിറ്റർ എന്നുള്ള ക്രോം ബാഡ്ജിങ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി 109 cc ആണ്. 7.8 bhp വരുന്നുണ്ട്. ടോർക്ക് 8.8 Nm ആണ്. 85 km ആണ്. സെയിം ടു സെയിം ആക്റ്റീവയുടെ സെയിം ടു സെയിം ടോപ്പ് സ്പീഡാണ് ഇതിനും വരുന്നത്. മൈലേജ് കൂടുതലാണ്, 60-65 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഫുഡ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫുഡ് സ്പേസ് ഉണ്ട്. നമ്മളിരുന്നാൽ തന്നെയും വേറെ പ്രശ്നങ്ങൾ കാലും മുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അഡീഷണൽ സ്റ്റോറേജ് പോക്കറ്റ് വരും. USB മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. മീറ്ററെല്ലാം ആക്റ്റീവ പോലെ തന്നെ സിമ്പിൾ ടു സിമ്പിൾ മീറ്ററാണ്. പിന്നെ അത് കൂടാതെ ഇക്കോ മോഡും പവർ മോഡും വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഡിം, ബ്രൈറ്റ് അങ്ങനെയുള്ള നോർമൽ ഫീച്ചേഴ്സാണതിൽ നമ്മുടെ അനലോഗ് മീറ്ററിൽ കൊടുത്തേക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ സീറ്റ് ഹൈറ്റ് കുറവുള്ള വണ്ടിയാണ്. ഇപ്പോൾ ലേഡീസിനൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണോ? അണ്ടർ സീറ്റ് കപ്പാസിറ്റി 21 L ആണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 6 L ആണ് വന്നത്. ആക്റ്റീവയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിനേക്കാൾ കൂടുതലാണ്. സെയിം ടു സെയിം ആക്റ്റീവയുടെ സ്റ്റോറേജിനേക്കാൾ കൂടുതലും ജൂപ്പിറ്റർ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ വിലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 98 രൂപ റേഞ്ചാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസും ആക്റ്റീവിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആക്റ്റീവ കൊണ്ടു, ഇനി ജൂപ്പിറ്ററും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജൂപ്പിറ്ററാണ് കുറച്ചും കൂടി മെച്ചമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത രണ്ടാമത്തെ വണ്ടീനെ കുറിച്ച് പറയുകയാണ്. ഇത് സുസുക്കിയുടെ ആവനീസ് എന്നുള്ള അടിപൊളി സ്കൂട്ടറാണ്. സ്പോർട്ടി സ്കൂട്ടറാണ്. ഫുള്ളി എറോഡൈനമിക് ആയിട്ട് കട്ടിങ് എഡ്ജ് ഡിസൈനിങ് ഉള്ള ഒരു അടിപൊളി സ്കൂട്ടറാണ് ആവനീസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം 1-21 ആ റേഞ്ചാണ് വരുന്നത്. ഫുൾ LED ഹെഡ്ലൈറ്റ്സ് ആണ് സ്കൂട്ടറിന് കമ്പനി കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് ലോഡറാണ്. ഇതിൻ്റെ ടയറെല്ലാം വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഫ്രണ്ട് 12-inch അലോയ് വീല് വരും. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കിട്ടും. അങ്ങനെ ഒത്തിരി എന്താ പറയുക, ന്യൂ ജനറേഷൻ സ്കൂട്ടറിന് വേണ്ടുള്ള സകല ഫീച്ചേഴ്സും കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസൈനാണ്, കട്ടിങ് എഡ്ജ് ഡിസൈൻ തന്നെ പറയാം. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നൊരു സ്കൂട്ടറാണ് ആവനീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് തന്നെ 750 mm ആണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5.2 L ആണ്. അണ്ടർ സ്റ്റോറേജ് 21.5 L ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. കൂടാതെ ഒരു ലൈറ്റിനുള്ള ഓപ്ഷനും USB ചാർജിങ്ങിനുള്ള ഓപ്ഷനും അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ചേസിസ് നമ്പർ ബാക്ക് സൈഡിലാണ് കൊടുക്കുന്നത്. ഫ്യൂൽ ഫില്ലിങ്ങും എക്സ്റ്റേണലാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. ഇതാണ് വാഹനത്തിന് ചേസിസ് നമ്പർ വരുന്നത്. ബാക്ക് സൈഡ് റിയർ ഗ്രാബ് റെയിൽ സ്പോർട്ടി ആയിട്ടുള്ള സ്പ്ലിറ്റ് ഗ്രാബ് റെയിലാണ്. അത് ആദ്യമായിട്ട് വരുന്നത്. ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ഈ ഗ്രാബ് റെയിൽ വരുന്ന ഇതിനാണ്. റിയർ ടെയിൽ ലൈറ്റ്സ് LED ആണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സും LED ആണ്. 124 cc ആണ് എഞ്ചിൻ്റെ കപ്പാസിറ്റി. 8.8 bhp പവർ വരും. 10 Nm ടോർക്ക് കിട്ടും. ടോപ്പ് സ്പീഡ് കൂടുതലാണ്. 90 km/h ടോപ്പ് സ്പീഡ് വന്നെ. മൈലേജും ഉണ്ട്. അതുപോലെ തന്നെ 55-60 mm മൈലേജ് വരും. സുസുക്കിയുടെ പേറ്റൻറ്റഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് 130 mm ഡ്രം ബ്രേക്കാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. കോമ്പി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. പക്ക എഫക്റ്റീവ് ബ്രേക്കിംഗ് ആയിരിക്കും. പിന്നെ ഫുൾ സേഫാണ്. എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെളി വെള്ളമൊന്നും തെറിക്കാൻ ചാൻസ് ഇല്ല. ഫുൾ കവേർഡാണ്. മഡ് ഗാർഡുകളൊക്കെ വെച്ചിട്ട് അടിപൊളി കവേർഡ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്കൂട്ടറാണ് സുസുക്കി ആവനീസ്. ക്ലിയറൻസ് 160 mm ആണ്. വീൽ ബേസ് 12-65 ആണ്. ടോട്ടൽ വെയിറ്റ് ആകെ 106 kg വെയിറ്റ് വരുന്നുള്ളൂ. വെയിറ്റ് കുറവാണ്, മൈലേജ് കൂടുതലുണ്ട്, പവർ കൂടുതലുണ്ട്. ആവനീസ് വില 1-21 വരുന്നുള്ളൂ. നമുക്കൊരു 10,000 ഉണ്ടെങ്കിൽ വണ്ടിക്ക് സുഖമായിട്ട് റോഡിൽ ഇറങ്ങാം. EMI ഒരു 3000-3200 ആ റേഞ്ചിൽ EMI വരുന്നത്. ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നതിൽ. നമ്മുടെ ഫോണിൻ്റെ എന്താ പറയുക, കോള്, SMS, വാട്സപ്പ്, നാവിഗേഷൻ, ബാറ്ററി ചാർജ്, സകല പരിപാടിയും മീറ്ററിൽ എഴുതി കാണിക്കും. അത് കൂടാതെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത ലാസ്റ്റ് പാർക്ക് ചെയ്ത ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സീക്രട്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഇതുണ്ട്, ഇത് USB ചാർജിങ്. ഇത് ഈ സീക്രട്ട് പോക്കറ്റിലും USB ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി അടിപൊളി ഫീച്ചേഴ്സ് വരുന്നൊരു സ്കൂട്ടറാണ് സുസുക്കിയുടെ ആവനീസ്.
നമുക്ക് ലേഡീസിനൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്കൂട്ടറാണ്. കാരണം ഇതിന് ഹൈറ്റ് കുറവാണ്, നമുക്ക് കയറി ഇരുന്നാൽ തന്നെ കാല് സുഖമായിട്ട് എത്തും. ലേഡീസിനൊക്കെ ഒരു 5-2 പൊക്കമുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ തന്നെ സുഖമായിട്ട് വണ്ടിയുമ്പോൾ കയറി ഇരിക്കാൻ പറ്റും. പിന്നെ ഈ സെഗ്മെൻറ്റിലെ കിങ് ആണത്, ഈ കാണുന്ന ഈ യമഹ ഫസീനോ ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ 1st കൊടുക്കുന്നത്. ഇതിൻ്റെ സീറ്റ് ആയിട്ട് 750 വരുന്നുള്ളൂ. 5 ലിറ്റർ ഫ്യൂൾ കപ്പാസിറ്റി, ഒരു 21 ലിറ്ററാണ് ഇതിൻ്റെ അണ്ടർ സ്റ്റോറേജ് വരുന്നത്. ഫുള്ളി എറോഡൈനമിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിപ്പമുള്ള വണ്ടിയാണെന്ന വെയിറ്റും കുറവാണ്. പിന്നെ ബേസിക് ആയിട്ട് തന്നെ അലോയ് വീൽസ് വരും, 12-inch ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരും, അതുപോലെ തന്നെ കോംബി ബ്രേക്ക് സപ്പോർട്ട് വരും, UBS ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഹൈ എൻഡ് മോഡലിലൊക്കെ ആകുമ്പോൾ ഡിസ്ക് ബ്രേക്ക് വരും, അതുപോലെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസും അടിയും, നല്ല ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. അടിയും നമ്മുടെ കേരളത്തിലെ റോഡിലൊന്നും അടി അടിക്കൽ 155mm ക്ലിയറൻസ് വരുന്നുണ്ട്. ആകെ 99 kg വെയിറ്റ് വരുന്നുള്ളൂ, 12-80 തന്നെ വീൽ ബേസ് വരുന്നുണ്ട്. സീറ്റൊക്കെ അടിപൊളിയാണ്, 2 അല്ല 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വലിപ്പമുള്ള നല്ല സൂപ്പർ സീറ്റാണ്. അത് ഓരോ വണ്ടിയുടെ കളർ അനുസരിച്ച് കോക്പിറ്റിൻ്റെ കളർ മാറുന്നുണ്ട്. ഇത് സിൽവർ ആയതുകൊണ്ട് പിന്നെ മാറ്റ് ബ്ലാക്ക് കളറാണ് കോക്പിറ്റ് വരുന്നത്. അതിന് മീറ്ററിന് ചുറ്റും ഒരു ഒരു ഗ്ലോസി ബ്ലാക്ക് ഓർണമെൻ്റ് അത് വരുന്നുണ്ട്. ഇത് ഡിജിറ്റൽ മീറ്റർ അല്ല, നോർമൽ അനലോഗ് മീറ്റർ വരുന്ന മോഡലാണോ. സ്കൂട്ടറിൻ്റെ റിയർ സൈഡാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ആളുകൾ പറയുന്നത്. ഇതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്നത് ഒരു വി ഷേപ്പായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. ഫുള്ളി ഹാലജൻ ലൈറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്ററും അതിനുള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത്. പിന്നെ സ്കൂട്ടറിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള 125cc ആണ്. 8.2 BHP പവർ വരുന്നുണ്ട്. 10.3 Nm ടോർക്ക് വരും. ടോപ്പ് സ്പീഡ് ഏറ്റവും കൂടുതൽ ഫസീനോനാണ്, 91 km/h. മൈലേജും 65-inch ഈ സെഗ്മെൻറ്റിൽ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി സ്കൂട്ടറാണ് ഫസീനോ വരുന്നത്. ഫുൾ ഓപ്ഷനൊക്കെ വരുമ്പോൾ ഏകദേശം 1.28 റേഞ്ചാണ് പ്രൈസ് വരുന്നത്. ഒരു 12 രൂപ, ചിലപ്പോൾ ചില സ്കീമിലൊക്കെ 5000 രൂപ അടച്ച തന്നെ വണ്ടി ഇറക്കാവുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ EMI ഒരു 3200 EMI വരികയുള്ളൂ. സെഗ്മെൻറ്റിൽ ഈ സെഗ്മെൻറ്റിൽ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ഫസീനോ ഹൈബ്രിഡ് മോഡലാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഉണ്ടായിരുന്നു, ഒത്തിരി നന്ദി, താങ്ക് യു.